Hi friends, welcome to Genuine Style. I am a canvas BOEC, so that I make a hanger. Thank you for the lining of the color than a petty at the tender. E lining pudding, BOEC tanning and it also I can go. I have a canvas. I will put the moon in the middle. I'm going to go to the next one.
ഇതുപോലെ മണക്കി കറക്റ്റ് മധ്യഭാഗം അവിടെ ഇറക്കണം. എന്നിട്ട് ഇതിൻ്റെ മധ്യഭാഗവും ഇതിൻ്റെ മധ്യഭാഗവും കൂടി ഇങ്ങനെ മുട്ടി വരണം. അപ്പൊ നമ്മൾ എപ്പോഴും വയ്ക്കുമ്പോ പശയുള്ള ഭാഗമുണ്ട്, പശയുള്ള ഭാഗം ഈ തുണിയിലോട്ട് വരത്തക്ക രീതിയിലായിരിക്കണം വെക്കേണ്ടത്. അതിനുശേഷം ഒരു അയൺ ബോക്സ് എടുത്ത് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നന്നായിട്ട് ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഇനി നമുക്ക് എടുത്തു വെച്ച ലൈനിങ് ലൈനിങ്ങിന്റെ ചുത്ത വശമാണ്. ഈ നല്ല വശവും ഈ ലൈനിങ്ങും കൂടെ തമ്മിൽ ചേർന്നിരിക്കണം. ലൈനിങ് അടിയിൽ വരണം, പിന്നെ അതിന്റെ നല്ല വശം, പിന്നെ ഇത് അഴുക്ക വശം. ഇപ്പൊ നമ്മൾ ഇനി ചെയ്യാനുള്ളത് ഇതിന്റെ മധ്യഭാഗം, നമ്മൾ എടുത്തു വെച്ചതിന്റെ മധ്യഭാഗവും ഈ ലൈനിങ്ങിന്റെ മധ്യഭാഗവും തമ്മില് കറക്റ്റായിട്ട് ഈ ഭാഗമെല്ലാം ഇങ്ങനെ അടച്ചതിന് ശേഷം കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് പിൻ ചെയ്തു നടുഭാഗത്തൂടെ ഒരു തയ്യൽ തയ്ക്കും. ഇവിടെ കൊണ്ട് നടത്തിയതിന് ശേഷം നമുക്ക് തിരിച്ച്, അതായത് തിരിച്ച് വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ തയ്ച്ചെടുക്കാം. ഒരിക്കലും ഇത് കുത്തി നിരത്താൻ പാടില്ല. സൂചി കുത്തി നിരത്തി സൂചി ഏർത്തിയതിനു ശേഷം തയ്ക്കുവാൻ പാടില്ല. ഈ ഭാഗം മുഴുവനും തച്ച് ഈ അടുത്ത് ഈ ഭാഗത്ത് അതിനുശേഷം നമ്മൾ ഇത്രയും ഭാഗം അങ്ങ് വെട്ടിയെടുക്കുകയാണ്. അതിന്റെ അടുത്ത് വരെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് മറിക്കാം, മറിച്ചുക. അതിനുശേഷം രണ്ട് ഭാഗവും നന്നായിട്ട് ഇങ്ങനെ പിടിച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ ഈ സൈഡിൽ കൂടെ നമ്മൾ ഇങ്ങനെ അരച്ച് ഇങ്ങനെ അരച്ച് ഇതുവഴി നമുക്ക്
പ്രാവശ്യം നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തു. ഇനി ഒന്നുകൂടി അതിൻ്റെ തൊട്ടടുത്ത് കൂടി കഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിനകത്തിട്ട ക്യാൻവാസ് ചുരുണ്ടു പോകും വെള്ളം നനയുന്ന സമയത്തൊക്കെ. നമ്മൾ തന്നെ നനയ്ക്കുമ്പോഴും മറ്റും ഇതന്നെ ചുരുണ്ട് ചെയ്യണം. നെറ്റിൻ്റെ ഭാഗം ലൈനിങ് ആയിട്ട് ചേർത്ത് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു റോസ് പീസ് വെട്ടിയെടുത്തു. അതായത് ഇങ്ങനെയുള്ളൊരു തുണിയാണെങ്കിൽ അതിനെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വരച്ചതിന് ക്രോസ് ആയിട്ട് വരച്ചതിന് ശേഷം ഈ ഭാഗത്തൂടെ ഇങ്ങനെ വെട്ടിയെടുത്ത് വരുന്ന പീസാണ് ക്രോസ് പീസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം അത് ഇതിൽ ചേർത്ത് തയ്ച്ചെടുക്കും. ഇപ്പോൾ ഞാൻ ഇങ്ങനെ വെട്ടി തയ്ച്ചെടുത്തു. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടി ഈ നമ്മൾ തയ്ച്ച തൈലിൽ കൊണ്ടാണ് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചേർത്തിട്ട് എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് തയ്ച്ച് വെച്ച ആ കഴുത്തിൻ്റെ ഭാഗം എടുത്തിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കണം. അതായത് ഈ രണ്ട് തുണിയുടെ നല്ല ഭാഗം അകത്ത് ആയിട്ട് വരണം, പുറത്ത് ലൈനിങ് ആയിരിക്കണം. എന്നിട്ട് ഈ ഇത് ഇപ്പം തച്ച ഈ പാർട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഈ തയ്യലകത്താണ് പോകുന്നത്, അതിൻ്റെ പുറത്ത് നല്ല വശത്ത് വെച്ചിട്ട് ഈ ഭാഗം ഇതിൻ്റെ കഴുത്തുമായിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചെടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഒരു മടക്കൂടെ കൊടുത്ത് ഇങ്ങനെ വെച്ചിടുന്ന ശേഷം ഇത് വെച്ച് ഇങ്ങനെ അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ നോക്കി നോക്കുമ്പോൾ ഇതുപോലെ കിട്ടും. ഇങ്ങനെ കിട്ടും. ഇനി അപ്പുറത്തെ ഭാഗവും ഇതുപോലെ തന്നെ നല്ല ഭാഗവും നല്ല ഭാഗവും ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതായിട്ട് ചേർത്ത് വെച്ചതിന് ശേഷം ഇതിതായി ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒന്നുകൂടെ ഇങ്ങനെ അങ്ങോട്ട് നടക്കണം. കറി പിടിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മുടെ സൈസിൻ്റെ ഭാഗം നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇത് ഇങ്ങനെ കിടക്കുന്ന ഈ ഭാഗം ഇവിടെ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് വരാം. അതിന് ശേഷം എല്ലാം ബാക്കിയതിന് ശേഷം സാധാരണ കഴുത്ത് നമ്മൾ മടക്കിയെടുക്കുന്നത് പോലെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ മടക്കിയടിച്ചു.
കഴുത്ത് നല്ല മനോഹരമായിട്ട് പരിസരത്തിട്ട് ഇനി ഇതിന് ചെറുതായിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം. നല്ല ഭംഗിയായിട്ട് നമ്മുടെ കഴുത്തിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ കഴുത്ത് മനോഹരമായി തയ്ച്ചെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തയ്ക്കുവാൻ ശ്രമിക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ എൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള എല്ലാ കമൻറ്റ്സുകളും കമൻറ്റ് ബോക്സിൽ ഇടണം. താങ്ക് യു ഫോർ വാച്ചിങ്.